ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തട്ടുകടയിലൊക്കെ രാജാവായിട്ടുള്ള കൽമാസ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ ഇതിനു മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല കിടിലനായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള രണ്ട് സവാള ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സവാള കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് സമയമൊന്നും ഇട്ടിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തെടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒരുമിച്ച് ഇതുപോലെ ചതച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുക്കുന്ന ഉള്ളിക്ക് അനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക. അപ്പോൾ പച്ചമുളകും നമ്മൾ ഒരുമിച്ച് ഇതിൻ്റെ കൂടെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കന് ഇതുപോലെ മിക്സിയിൽ ചെറിയ രീതിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റാക്കി എടുക്കണ്ട, അതും കൂടെ നമുക്ക് ഈ ഒരു ഉള്ളിയുടെ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കുക. കാരണം ആ ഒരു ചിക്കനും സവാളയിലൊക്കെ കിടന്നിട്ട് നല്ല പോലെ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ നമ്മൾ ചേർക്കുന്നുണ്ട്. അത് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂടണ്ട, കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ആയാൽ തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ ആ ഒരു കളറൊക്കെ ഭയങ്കരമായിട്ട് യെല്ലോയിഷ് ആയിട്ട് തോന്നും. ഇനി ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇതുപോലെ നമുക്ക് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കൊരു 8 or 9 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും 1/4 കപ്പ് അളവിൽ ഞാനിപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് തേങ്ങയുടെ അളവൊക്കെ കൂട്ടിയെടുക്കുക. ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റാക്കി എടുക്കരുത്. ആ ഒരു തേങ്ങ നമുക്ക് ഒതുക്കി കിട്ടൂലേ, അതേ ഒരു ടൈപ്പിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതാ 1/2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഒതുക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ആണ്. അത് മാത്രമല്ല, നമുക്ക് നോമ്പിന് വേറെ തന്നെ പത്തിരി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കഴിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല പോലെ വയറ് നിറയുന്നതുകൊണ്ട് ഇത് നല്ലൊരു സ്നാക്കായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കുഴച്ചെടുക്കുന്ന രീതിയിൽ നല്ല പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ചൂടാറിയതിന് ശേഷം വീണ്ടും ഒരു 3-4 മിനിറ്റ് നല്ല രീതിയിൽ കുഴച്ചെടുത്താലേ നമുക്ക് വിചാരിച്ച തരത്തിൽ കൽമാസ് ഉരുട്ടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പൊടി കൊഴിക്കുമ്പോൾ എല്ലാവരും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടാറിയതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കൈയിൻ്റെ ഉള്ളനടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഉന്നക്കായക്കൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ചെയ്യാൻ. പ്രത്യേകിച്ചിട്ട് പറഞ്ഞു തരാനൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അത്ര വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കാം. നല്ല ചെറുത് ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ കുറച്ചൊരു വലുതാക്കിയിട്ട് കൽമാസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഇതുപോലെ ഓയിൽ തേച്ച് കൊടുത്താൽ നമുക്ക് കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ പ്രസ് ചെയ്യാൻ കഴിയും. ഇനി ഇതിൻ്റെ ഒത്ത നടുക്കായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള കൽമാസ് ആകുമ്പോൾ കുറച്ചധികം ഫില്ലിങ്സ് ഒക്കെ നമുക്ക് ഉള്ളിൽ വെച്ചെടുക്കാൻ കഴിയും. അതിനുശേഷം 2 ഭാഗവും ഒരുപോലെ തന്നെ അടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ നമ്മുടെ കൽമാസിൻ്റെ ടെക്സ്ചർ റെഡി ആയിട്ടോ. അപ്പോൾ ഇതൊക്കെ പ്രത്യേകിച്ചിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് ഇതൊന്നും വലിയ പാടിയുള്ള കാര്യമൊന്നുമല്ല. എന്നാലും അറിയാത്ത ആൾക്കാർ ഇതാ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കും കൽമാസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു സ്നാക്ക് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം ഓവർ ഓയിൽ കുടിക്കാത്ത ടൈപ്പ് ഒരു സ്നാക്കാണ്. നമ്മൾ ആദ്യം ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈ ചെയ്തെടുത്താലാണ് ആക്ച്വൽ കൽമാസിൻ്റെ പോലെ കിട്ടുക. അല്ലാത്ത ആൾക്കാർക്കൊക്കെ ആവിയിൽ വേവിച്ചെടുത്തിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഫുഡൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്യുക. ഇനി നമ്മൾ ആവിയിൽ വേവിക്കുന്നതിന് മുമ്പ് ആ ഒരു പാത്രം ഇതുപോലെ ഒന്ന് ഓയിൽ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൽമാസ് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി
വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ എല്ലാം ഞാനിപ്പം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ചെടുത്തിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ടാവും ഇത് കുക്കാവുന്ന ടൈമിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും, വലിയ ഡിഫറൻസ് അല്ലെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഏകദേശം 20 to 22 മിനിറ്റ് എടുത്തിട്ടാണ് ഇതൊന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ തന്നെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഫുഡ് വേണ്ട ആൾക്കാർക്ക് അങ്ങനെ കഴിക്കാം. ഏതായാലും നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പുള്ള മസാല റെഡിയാക്കാൻ ഞാനിപ്പോൾ ഇതാ 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ആ ഒരു കളർ കിട്ടാൻ അതാണല്ലോ ബെസ്റ്റ്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊരു ബാറ്ററാക്കി എടുക്കുക കേട്ടോ. ആ ഒരു കൽമാസ് നമുക്ക് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കല്ലുമ്മക്കായ ചെയ്യുമ്പോൾ ചെയ്യുന്ന സെയിം പ്രക്രിയ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും പ്രത്യേകിച്ചിട്ട് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതാ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒരു ബാറ്ററാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ കൽമാസ് ഏകദേശം നല്ല പോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം മാത്രം ഈ ഒരു മിക്സിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. പിന്നെ പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് സമയം ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ തന്നെ നമ്മുടെ കൽമാസ് റെഡിയാവും. നമ്മൾ കല്ലുമ്മക്കായ ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് സമയം ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. ഒരു 3 to 4 മിനിറ്റ് വരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ായിട്ടുള്ള കൽമാസ് നമുക്ക് റെഡി ആയി കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഏതായാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇഷ്ടമാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് മാത്രമല്ല മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള ഒരു സ്നാക്ക് തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പുറത്ത് നമ്മൾ ഈ ഒരു കോട്ടിംഗ് കൊടുത്തതുകൊണ്ട് തന്നെ കുറച്ചൊരു എരിവും ഉള്ളിലുള്ള ആ ഒരു ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. നല്ല ടേസ്റ്റി ആയിട്ട് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പുറമേ കാണാൻ നമ്മുടെ ഉന്നക്കായ പോലെയാണെങ്കിലും ഉള്ളിലെ ഫില്ലിങ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പക്കാ വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും തന്നെ വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു ഇഫ്താർ ഡിഷുമായിട്ട് നമുക്ക് ജുവാൻസ് കിച്ചണിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ കണക്റ്റഡ്. ബൈ ബൈ.